ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നത് നമ്മുടെ NSS ലീഡറായ ആതിരായൻ പ്രദീപാണ്. സ്വാഗതം പറയാൻ വേണ്ടി ആതിരായൻ പ്രദീപിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. പരിസ്ഥിതിയിൽ ശലഭങ്ങളും എന്ന ഈ ക്ലാസ് കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഗിരീഷ് സാറാണ്. സാറ് എറണാകുളം ജില്ലയിലെ പിണവൂർക്കുടി ട്രൈബൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. അതുപോലെ കൈറ്റിലെ മാസ്റ്റർ ട്രെയിനർ ആയിരുന്നു. സാറ് അറിയപ്പെടുന്ന ശലഭ നിരീക്ഷകനും കൂടിയാണ്. അപ്പോ സാറിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറാണ്. സാറിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസറായ അനിൽ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ NSS വളണ്ടിയറേയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കാൻ നമ്മുടെ രാജേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീ TP അനിൽകുമാർ സാർ, നമ്മുടെ വിശിഷ്ടാതിഥിയായി നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീ PK ഗിരീഷ് മോഹൻ സാർ, സ്നേഹമുള്ള NSS വോളണ്ടിയർമാരെ, മറ്റ് അധ്യാപകരെ, വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ NSS വോളണ്ടിയർമാർ, നമ്മൾ 50 പേരുണ്ട്, പക്ഷേ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം 30 പേര് മാത്രമേ ഈ പരിപാടിയിൽ ഇപ്പോൾ ലൈവായിട്ട് പങ്കെടുക്കുന്നുള്ളൂ. എങ്കിൽ പോലും വളരെ പ്രാധാന്യമുള്ള ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. NSS യൂണിറ്റ് നമ്മൾ തുടങ്ങിയതിന് ശേഷം ഇതുപോലുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള നിരവധി ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്തരമൊരു ക്ലാസ്സാണ് നമുക്ക് ഇന്ന് വോളണ്ടിയേഴ്സിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ചിത്രശലഭങ്ങളെ പറ്റിയുള്ള ഒരു ക്ലാസ്. നമുക്ക് ഗിരീഷ് മാഷ് നമുക്ക് കൊടുത്തിരിക്കുന്ന സമയം വളരെ പരിമിതമാണ്. നമുക്കറിയാം ഓൺലൈൻ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ക്ലാസ്സുകളുടെ ഒരു പരിമിതിയാണത്. നമുക്ക് കുറച്ചുകൂടി സമയം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മറ്റൊരവസരത്തിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്ക് ഉറപ്പിക്കാം, ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയുടെ തിരിച്ചു പിടിക്കലാണ്. അപ്പൊ ആവാസ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള ശോഷണം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു പരിശ്രമം കൊണ്ടൊന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദശകമാണ് ഈ റിസ്റ്റോറേഷൻ ഓഫ് ഇക്കോസിസ്റ്റം എന്ന മുദ്രാവാക്യവുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്.
ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന്റെ സൂചകമായിട്ട് നമുക്ക് വൃദ്ധസദനങ്ങളുടെ സാന്നിധ്യത്തെ കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞ അർത്ഥം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് ചിത്രശലഭങ്ങളെ സമൃദ്ധമായിട്ട് കാണാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതിന്റെ ഒരു സൂചനമാണ്, സൂചകമാണ്, അല്ലെങ്കിൽ ലക്ഷണമാണ് എന്നർത്ഥം. അപ്പൊ നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശ്രീ ഗിരീഷ് മോഹൻ സാറിനെ പറ്റി നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴേ എറണാകുളം ജില്ലയിലെ പിണമ്പുർക്കുടി ട്രൈബൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് തിരക്കുകൾ വിദ്യാഭ്യാസ വർഷത്തിന്റെ തുടക്കത്തിലുണ്ട് നമുക്കറിയാം. ഇന്ന് 5 ദിവസമേ ആയിട്ടുള്ളൂ ജൂൺ 1-ന് ശേഷം. അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മളോടൊപ്പം സംബന്ധിക്കാൻ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഇതിനു മുമ്പ് ITI സ്കൂൾ പ്രൊജക്ടിൽ മാസ്റ്റർ ട്രെയിനർ ആയിരുന്നു. അതാണ് പിന്നീട് കൈറ്റ് ആയിട്ട് മാറി. കൈറ്റ് എന്നുള്ള പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കൈറ്റിൽ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട മാസ്റ്റർ ട്രെയിനർമാരുടെ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഉദ്യോഗ കയറ്റം വാങ്ങി അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിട്ട് എറണാകുളം ജില്ലയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ ജില്ലയിലേക്ക് വരാനും ഇത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗിരീഷ് മാഷേ, പ്രത്യേകത ചിത്രശലഭങ്ങളെ പറ്റിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് ക്ലാസ് മുറിയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയിട്ടോ മാത്രം പഠിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അതായത് ഫീൽഡ് എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നൊക്കെ നമ്മൾ ഭംഗിവാക്കായിട്ട് പറയുന്നത് പോലെയല്ല, അത്തരം നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക വന്യജീവി സങ്കേതങ്ങളിലും ദേശീയ ഉദ്യാനങ്ങളിലും അതുപോലെ തന്നെ പക്ഷി സങ്കേതങ്ങളിലുമൊക്കെ അദ്ദേഹം ചിത്രശലഭ സർവേക്ക് വേണ്ടി സംസ്ഥാന വനംവകുപ്പിന് വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ ചേരാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഫീൽഡിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള അറിവ് ചിത്രശലഭങ്ങളെ പറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. ശലഭങ്ങളെ പറ്റി പഠിക്കുക, കാണുക, നിരീക്ഷിക്കുക, തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനായാസമാണെങ്കിലും അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ, അതിന്റെ ഒരു ലൈഫ് സൈക്കിളൊക്കെ കണ്ടെത്തി നിരീക്ഷിച്ച് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത്, ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്ഷമ ആവശ്യമുള്ള, വളരെ വലിയ തലത്തിലുള്ള നിരീക്ഷണ പാഠവുമുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ പല ചിത്ര അപൂർവമായിട്ടുള്ള ചിത്രശലഭങ്ങളുടെയും ലൈഫ് സൈക്കിൾ ശ്രീ ഗിരീഷ് സാറ് കണ്ടെത്തിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിനകത്ത് നമ്മൾ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു തവണ നീലഗിരി എന്ന് പറഞ്ഞാൽ ഊട്ടി ഉൾപ്പെടുന്ന ജില്ലയാണ് തമിഴ്നാട്ടിൽ, അവിടെ അദ്ദേഹത്തിന്റെ കൂടെ മെട്രോപ്ലൈസ് സർവേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ചിത്രശലഭ സർവേകളിൽ പങ്കെടുത്തിട്ടുള്ള പരിചയമുള്ള പരിചയ സമ്പത്തുള്ള ഒരു അധ്യാപകനാണ്, ഒരു ബേസിക്കലി ഒരു ബയോളജി അധ്യാപകനാണ് ശ്രീ ഗിരീഷ് സാർ. അപ്പോൾ ഗിരീഷ് സാറിനെ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഹാർദമായി ഈ ക്ലാസ് കൈകാര്യം ചെയ്തതിനു വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മമ്പറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ രാജേന്ദ്രൻ സർ, NSSന്റെ പ്രോഗ്രാം ഓഫീസർ അനിൽകുമാർ സർ, അതുപോലെ നേരത്തെ NSS ഗീതം ആലപിച്ച സ്വാഗതം പറഞ്ഞ NSS വളണ്ടിയർമാർ, മറ്റ് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന NSS വളണ്ടിയർമാർ, അതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാതെ ചില ആളുകളും ഇതിൽ ഈ പരിപാടിയിൽ ഭാഗവാക്കാവുന്നുണ്ട്, അവരെയും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് അധ്യാപകരെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ ആമുഖ ഭാഷണത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ നിങ്ങൾക്കുള്ള സന്ദേശം അത് ഞാൻ കേട്ടു, നേരത്തെ യൂട്യൂബിലുള്ളത് കേട്ടു. അപ്പോൾ അതിലൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് June 5 കുറച്ച് ഏറെ കാലമായിട്ട്, 10-40 കൊല്ലമായിട്ട് June 5 ലോകമാകെ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. രാജ്യങ്ങളും അതുപോലെ സന്നദ്ധ സംഘടനകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി പരിപാടികളിൽ നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് പങ്കെടുത്തിട്ടുണ്ടാകാം, നിങ്ങളുടെ വീട്ടിൽ ചെടി നടുന്ന പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടാകാം, അല്ല അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന ചില പരിപാടികളൊക്കെ നിങ്ങൾ ഭാഗമാക്കി ആയിട്ടുണ്ടാകാം. അവിടെ ഒരു ചോദ്യം വരുന്നത്,
എന്തുകൊണ്ടാണ് പരിസ്ഥിതി ദിനം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറിയത് മാറുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കാലമായി മനുഷ്യൻ ഭൂമിയിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 2 കോടി വർഷങ്ങൾ മുമ്പ് തൊട്ട് തന്നെ മനുഷ്യൻ്റെ പൂർവികൻ ഇവിടെയുണ്ട്. നമ്മുടെ മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ഈ രൂപത്തിലായിട്ടൊരു 10-40,000-60,000 കൊല്ലായി എന്നാണ് പറയുന്നത്. നമ്മൾ കൃഷി കണ്ടുപിടിച്ചിട്ട് ഏകദേശം 15,000-15,000 വർഷമായി എന്നൊക്കെയാണ് ഈ മേഖലയിൽ അറിവുള്ള ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനായി മാറിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ ഭൂമിയുടെ പ്രായവുമായി കണക്കൂട്ടി നോക്കുന്ന സമയത്ത്, മറ്റ് ജീവജാലങ്ങളുടെ പ്രായവുമായി കണക്കൂട്ടി നോക്കുന്ന സമയത്ത്, മനുഷ്യൻ ഇന്നും വെറും ഒരു ശിശുവോ അല്ലെങ്കിൽ ശിശുവിലും ചെറിയൊരവസ്ഥയിലോ ഒക്കെയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ. അപ്പം ഈ നമ്മുടെ ഇവിടെ ഭൂമിയിലെത്തിയതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ, കൃഷിയുണ്ടായി, സമൂഹത്തിലെ ആളുകളുടെ എണ്ണം കൂടി, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജീവശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ജീവികളുടെ ക്രാനിയൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ സങ്കേതങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി, ഭാഷയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരുമിച്ച് വികസന പ്രവർത്തനങ്ങളും കൂടുതൽ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ട ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായി വന്നു. അതോടുകൂടി മനുഷ്യൻ്റെ ചുറ്റുപാടുകളെ, അവൻ്റെ ആവാസത്തെ അല്ലെ അവൻ്റെ പരിസ്ഥിതിയെ കാര്യമായി ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. അതോടുകൂടി പ്രകൃതിയിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടാവും. മനുഷ്യനിവിടെ ഉള്ളതിനും എത്രയോ മുന്നേ തന്നെ, കോടിക്കണക്കിന് വർഷം മുന്നേ തന്നെ, 460 കോടി വർഷമാണ് ഭൂമിയുടെ പ്രായമെന്ന് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ജീവജാലങ്ങൾ കൂട്ടത്തോടെ ചത്തുടങ്ങിയിട്ടുണ്ട്. 5-6 തവണ ഗ്രേറ്റ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന വലിയ വംശനാശം ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജീവശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ നരവംശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 5-6 തവണ കൂട്ട വംശനാശം സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ അതിനനുസരിച്ച് പ്രകൃതി സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് പ്രകൃതിയുടെ പ്രയാണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്നവരെ പ്രകൃതിയുടെ പ്രയാണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ 5 തവണ ഉണ്ടായിരുന്ന വംശനാശം, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ച, അതിലൊന്നും ഒരു പ്രത്യേക ജീവിവർഗം പ്രത്യേകം താല്പര്യമെടുത്തില്ല, അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് വംശനാശം ഉണ്ടായതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ജീവജാലങ്ങളുടെ വംശനാശം ഉൾപ്പെടെ, പ്രകൃതിയിലുണ്ടാകുന്ന വമ്പിച്ച മാറ്റം ഉൾപ്പെടെ, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ, എന്താണ് വമ്പിച്ച രോഗങ്ങളുടെ, നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, രോഗങ്ങളുടെ വ്യാപനം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെതായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒറ്റ വാക്കിലോ അല്ലെ ഒരു കാരണം ആണ് അതിന് എന്നൊക്കെ ഒന്ന് പറയണമെന്ന് നമുക്ക് പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബാധിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് മനുഷ്യലോകം പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി, പരിസ്ഥിതി സന്തുലനത്തെപ്പറ്റി, മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു അവകാശം മാത്രമേ ഭൂമിയിൽ മനുഷ്യനും ഉള്ളൂ എന്ന കാര്യത്തെക്കുറിച്ച് ഒക്കെ ഗൗരവമായിട്ട് ആലോചിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം മറ്റുള്ളവരുടെ ഒരുമിച്ച്, മറ്റ് ജീവജാലങ്ങളുടെ ഒരുമിച്ച്, പ്രകൃതിയുടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു ജീവി വർഗമാണ്, മറ്റുള്ളവരെ പോലെ തന്നെ പ്രത്യേക അവകാശങ്ങളൊന്നുമില്ലാതെ പോകേണ്ട ഒരു ജീവിവർഗമാണ് നമ്മളെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി ദിനവും അതുപോലെയുള്ള ഭൗമദിനവും ജലദിനവും വനദിനവും ഒക്കെ നമ്മൾ ഇപ്പം ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം അറിയാം, ഒരുപക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് NSS നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുടെ ബാലപാഠങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുതിർന്ന കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോക ഐക്യരാഷ്ട്രസഭയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, അവരൊക്കെ ഇത്തവണത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അല്ലെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയുടെ ചുറ്റുപാടിൻ്റെ അതിൻ്റെ ഒരു പുനഃസ്ഥാപനം എന്ന നിലയിൽ പുതിയ ചില വാക്കുകൾ, എന്താണ് റീഇമേജിങ് അല്ലെ, വീണ്ടും നമ്മൾ പുനഃചിന്തിക്കുക പഴയ കാര്യങ്ങളെക്കുറിച്ച് എന്ന് പറയുന്നത്, പുനഃസൃഷ്ടിക്കുക, ചില കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഈ പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള നല്ല രീതിയിലുള്ളൊരു ബന്ധം, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് പ്രകൃതിയിൽ നശിച്ചുപോയ കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കുക, ആ രീതിയിലുള്ളൊരു ചിന്തയിലാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുന്നത്, ലോകമാസങ്ങളും ആചരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് പാകിസ്ഥാനിലാണ് നടന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്കിവിടെ കൂടിച്ചേരാൻ വേണ്ടി ചെറിയൊരു അവസരം കിട്ടിയത്.
അപ്പോൾ ഇത് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പം ഇന്നിപ്പം ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്നെക്കുറിച്ച് രാജേന്ദ്ര മാഷ് പറഞ്ഞ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശലഭങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ്. എനിക്ക് അൽമാഷ് ഒരു അരമണിക്കൂറാണ് സമയം തന്നിരുന്നതായിരുന്നത്. ഈ അരമണിക്കൂറിനുള്ളിൽ ശലഭങ്ങളെക്കുറിച്ച് പറയാൻ, ശലഭങ്ങളെക്കുറിച്ച് ഏറ്റവും വളരെ വൈദഗ്ധ്യത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ആളാണ് എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല. ഞാൻ അവകാശപ്പെടുന്നില്ല. ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഏറെക്കാലമായിരുന്നു, ഏറെ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കാൻ അവസരം കിട്ടാറുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ സ്കൂളിലുള്ള ചില പരിപാടികളിൽ കൂടിയൊക്കെ, കുട്ടികളുടെ ഒരുമിച്ചുള്ള ചില പരിപാടികളിൽ ഒക്കെ പങ്കെടുത്തുന്നതുകൊണ്ട്, എനിക്ക് നേതൃത്വം വഹിക്കാൻ പറ്റിയതുകൊണ്ട്, ഈ മേഖലയെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ, ആ സമയത്താണ് ഞാനൊരു ബയോളജി അധ്യാപകനാണെങ്കിലും ഈ പ്രകൃതിയുടെ വൈവിധ്യത്തെക്കുറിച്ചും അതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചും ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ചും ഒക്കെ, അവയൊക്കെ കണ്ണ് തുറന്ന് നോക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, കാത് തുറന്ന് കേൾക്കേണ്ടതിൻ്റെ ഭംഗിയെക്കുറിച്ച്, കേൾക്കുന്നതിൻ്റെ ഭംഗിയെക്കുറിച്ചും ഒക്കെ ആലോചിക്കാൻ തുടങ്ങിയ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ചിത്രശലഭങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പക്ഷികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ, ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ ഒരു സ്ലൈഡ്, കുറച്ച് സ്ലൈഡുകളുടെ സഹായത്തോടെ പറയാനാണ് ശ്രമിക്കുന്നത്. സ്ലൈഡുകൾ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഒരുപാട് വലുതാണ്. ആ മേഖലയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കണമെങ്കിൽ, എനിക്കറിയാവുന്ന പരിമിതമായ കാര്യങ്ങൾ പോലും എനിക്ക് പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷേ ചുരുക്കി ചില സ്ലൈഡുകളിലേക്ക് കൂടി ഒന്ന് ഓടിച്ചു പോകാം. ചില സ്ലൈഡുകൾ ഞാൻ വേഗത്തിൽ സ്കിപ്പ് ചെയ്ത് പോകും. ക്ഷമിക്കുക. നമുക്ക് പിന്നീട് രാജേന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ വിശദമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന സമയത്ത് അത് വിശദമായിട്ട് പറയാം. ഇപ്പം ഞാൻ ഒരു ഓട്ട പ്രദക്ഷിണം, ചില പൂമ്പാറ്റകളെക്കുറിച്ച്, പൂമ്പാറ്റകളുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓട്ട പ്രദക്ഷിണം മാത്രം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ദയവായി കേൾക്കുക. അപ്പം ചിത്രശലഭങ്ങൾ, എന്തുകൊണ്ട് ചിത്രശലഭങ്ങൾ എന്നുള്ളൊരു ചോദ്യം, വേറൊരു ചോദ്യം പറയാനുണ്ട്. അതും ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ചിത്രശലഭങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, പരിസ്ഥിതി എന്ന് പറയുന്നത് ഇവരൊക്കെ ഉൾപ്പെട്ടതാണ്. അതിൽ ചിത്രശലഭങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അതുപോലെ ചെറിയ ഷഡ്പദങ്ങളുണ്ട്, ചെറുജീവികളുണ്ട്, മനുഷ്യനുണ്ട്, വന്യജീവികളുണ്ട്, ആനയുൾപ്പെടെയുള്ള അല്ലെങ്കിൽ തിമിംഗലങ്ങൾ ഉൾപ്പെടെയുള്ള കടലിലെ ആവാസ വ്യവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, നമ്മൾ അറിയേണ്ട, ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത, അല്ലെങ്കിൽ വായിച്ചാലും വായിച്ചാലും അവസാനിക്കാത്ത പുസ്തകങ്ങളാണ് ഇവ ഓരോന്നും. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവനും അറിയുക എന്ന് പറയുന്നത് അതൊരു രസമുള്ള കാര്യമാണ്. അതിൽ മുഴുകിയിരിക്കുക എന്ന് പറയുന്നത്, അതിൽ മുഴുകി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഓരോന്നും പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകമാണ്. നമ്മളിപ്പം തൽക്കാലം ശലഭങ്ങളെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് ഓരോന്നും നമുക്ക് പ്രകൃതിയിലേക്ക്, അല്ലെ ചുറ്റുപാടിലേക്ക്, പരിസ്ഥിതിയിലേക്ക് നോക്കാനുള്ള കിളിവാതിലുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, ഒരു വലിയൊരു വീട്ടിലാണ് നമ്മളുള്ളത്. ആ വീട്ടിന് ഒരുപാട് ജാലകങ്ങളുണ്ട്. ജാലക കാഴ്ചകൾ വളരെ സുന്ദരവും വളരെ വിപുലവുമാണ്. അപ്പോൾ ഓരോ ജാലകത്തിലെ കൂടെ നോക്കിയാലും നമുക്ക് ഓരോന്നിനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ കിളികളെ കാണുന്നത്, കാട് കാണുന്നത്, വന്യജീവികളെ കാണുന്നതൊക്കെയുണ്ട്. നമ്മൾ ശലഭങ്ങളിലേ കൂടി ആ പ്രകൃതിയെ നോക്കിക്കാണാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തുന്നു, അല്ലെ അങ്ങനെയും നമുക്ക് പ്രകൃതിയെ നോക്കിക്കാണാമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൽബട്രോസ് ശലഭങ്ങളാണ്. ആൽബട്രോസ് കൂട്ടമായിട്ട് ലക്ഷക്കണക്കിന് ശലഭങ്ങൾ നമ്മുടെ നാട്ടിലുൾപ്പെടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മുടെ കാടുകളോട് ചേർന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങൾ കണ്ണവും പുഴയുടെ ഒക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും കൂടുതലെണ്ണത്തെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആൽബട്രോസ് എന്ന് പറയുന്ന ഈ ശലഭങ്ങളുടെ ദേശാടനമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുകൂടെ ഒരുപക്ഷെ അത് അങ്ങനെയൊരു ദേശാടനം സംഭവിക്കുന്നുണ്ടാകാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. പലപ്പോഴും അതെ, നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ണു തുറന്ന് കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇനിയെങ്കിലും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ പുഴയുടെ തീരത്തുകൂടി ഈ ശലഭങ്ങളുടെ കൂട്ടത്തോടെയുള്ള സഞ്ചാരവും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുണ്ട്. വളരെ രസകരമാണ് പ്രകൃതിയുടെ അത്ഭുതം എന്ന് പറയുന്നത്. അതിൻ്റെ എത്ര നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു എത്തും പിടിയും കിട്ടാതെ രീതിയിലുള്ള വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ഇതിൻ്റെ ദേശാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാനുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. നേരത്തെ പറഞ്ഞു, റീഇമേജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ, അതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അത് ഉൾക്കൊണ്ടു. ചെറിയ ഒരു ചെടിയെങ്കിലും ഒരു മരമെങ്കിലും നട്ടിട്ടുണ്ടാവും, അതിൻ്റെ സംരക്ഷണം നിങ്ങൾ ഉറപ്പുവരുത്തിണ്ടാവുമെന്ന് നേരത്തെ പ്രിൻസിപ്പൽ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഇനി എന്തുകൊണ്ട് ബട്ടർഫ്ലൈസ് എന്ന് ഉള്ളതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ചിത്രശലഭത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചിത്രശലഭങ്ങൾ ഭൂമിയിലുണ്ടായിട്ട് ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രശലഭങ്ങളുടെ പരിണാമം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ആദ്യ ചിത്രശലഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
പക്ഷേ 50 ദശലക്ഷം അല്ലെ 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ അവ ഇത്രയും ഇന്ന് കാണുന്ന ഏകദേശം ആ ഒരു വൈവിധ്യത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അല്ലെ മനുഷ്യൻ്റെ ഭൂമിയിലുള്ള ആവിർഭാവം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എത്തിയിട്ട് ഒരു 60,000-40,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ 150 മില്യൺ വർഷം മുന്നേ ആരംഭിച്ച് 50 മില്യൺ വർഷം മുമ്പേ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന ചിത്രശലഭങ്ങളെക്കുറിച്ച് അല്ലാതെ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കേണ്ടത്? മനുഷ്യനെക്കുറിച്ച് എത്ര കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും? എത്ര ദശലക്ഷക്കണക്കിന് വർഷത്തെ കഥകളും കാര്യങ്ങളും അവർക്ക് നമ്മോട് പറയാനുണ്ടാവും? അവർക്ക് ഭാഷയുണ്ടായിരുന്നുവെങ്കിൽ, അവർക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും എത്രയോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം നമ്മൾ കണക്കുകൂട്ടുന്ന സമയത്ത് നമ്മെ അപേക്ഷിച്ച് എത്രയോ പ്രാധാന്യമുള്ളൊരു ജീവവർഗമാണ് ചിത്രശലഭങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക മൂല്യത്തെക്കുറിച്ച് നമുക്കറിയാം. ചിത്രശലഭങ്ങൾ നമ്മുടെയൊക്കെ വീടിന് ചുറ്റുമുണ്ട്. ആ ചിത്രശലഭങ്ങൾ ചിലയിടങ്ങളിൽ കൂടുതൽ കാണും, ചിലയിടങ്ങളിൽ ചില ഇനങ്ങൾ കൂടുതൽ കാണും. കേരളത്തിൽ ചില പ്രത്യേക ചിത്രശലഭങ്ങൾ കാണും. ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള ചിത്രശലഭങ്ങളുണ്ട്. കേരളത്തിൽ കാണുന്ന ചില ചിത്രശലഭങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ വടക്കേകിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണും. നേരെ തിരിച്ച് അവിടെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ കാണും. അതിനൊക്കെ ഓരോ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെ പ്രത്യേകതയുണ്ട്. അത് മനുഷ്യൻ്റെ പരിണാമവും ഭൂഖണ്ഡങ്ങളുടെ വേർതിരിയലും കൂട്ടിമുട്ടലും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. ഒക്കെ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട് പാഞ്ചിയും പന്തലാസിയും, അതുപോലെ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടിയ സമയത്താണ്, ഏഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടിയ സമയത്താണ് ഹിമാലയപർവ്വതം ഉയർന്നു വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂമ്പാറ്റകളെ വെച്ച് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വിശദീകരിക്കാൻ വേണ്ടി പറ്റും, രസകരമായിട്ട് പറയാൻ വേണ്ടി പറ്റും. കേരളത്തിൽ തന്നെ പാലക്കാടൻ ഗ്യാപ്പ് നിങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ചുരത്തിന് അപ്പുറം ഇപ്പുറവും തെക്കും വടക്കുമായിട്ട് കാണുന്ന ചിത്രശലഭങ്ങളുടെ ഇതിൽ പോലും വൈവിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയരത്തിൽ വ്യത്യാസമുണ്ട്. ചില താഴ്ന്ന പ്രദേശങ്ങൾ കാണുന്ന ചില പൂമ്പാറ്റകൾ ഉയർന്ന സ്ഥലങ്ങളിൽ കാണില്ല, നേരെ തിരിച്ചും കാണില്ല. ചിലത് ചില പ്രത്യേക ഉയരത്തിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. എന്തിനു പറയുന്നു, ചിത്രശലഭങ്ങളുടെ ലാർവകൾ, അതിലേക്ക് ഞാൻ വരാം, ലാർവകൾ ആഹാരം കഴിക്കുന്ന ചില ചെടികളിൽ പോലും ആ ലാർവകൾക്ക് പോലും കൃത്യം ഉയരമുണ്ട്. അല്ലെ, ഒരു 3 മീറ്റർ വരെ ഉള്ള ഇലകൾ ഒരു പ്രത്യേക ചിത്രശലഭ വർഗം ആഹാരമാക്കും. 3-10 മീറ്ററിനിടയിലുള്ള ഇലകൾ വേറൊരു ചിത്രശലഭ വർഗം ആഹാരമാക്കും. 10 മീറ്ററിന് മുകളിൽ മാത്രം ആഹാരം കഴിക്കുന്ന, ആഹാരം തരുന്ന ചില ചിത്രശലഭ ലാർവകളുണ്ട്. നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിച്ചാൽ ഒരു അന്തവും കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. അതൊക്കെ നമ്മൾ കാണുക. ഇതൊന്നും വലിയ വിദഗ്ധൻ്റെ ആവശ്യമല്ല, പുസ്തകങ്ങളുടെയോ മറ്റ് ഗൈഡുകളുടെയോ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഒരു പക്ഷേ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ചിത്രശലഭങ്ങൾ, അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ പിന്നെ സമ്പന്നത, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രദേശത്തെ അന്തരീക്ഷം, ഒരു പ്രദേശത്തെ ചുറ്റുപാട് അത് ആരോഗ്യകരമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ചിത്രശലഭങ്ങളെ കാണാൻ വേണ്ടി പറ്റും. ഒരു കാര്യം, എല്ലാ കാര്യവും അതിന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നല്ല പാരിസ്ഥിതികമായിട്ട് വളരെ ആരോഗ്യമുള്ളൊരു പ്രദേശത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ ഇഷ്ടംപോലെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് എസ്തെറ്റിക് വാല്യൂ. അപ്പോൾ ചിത്രശലഭങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കവികളും കലാകാരന്മാരും സിനിമയിലും ഒക്കെ, ഒരു പക്ഷേ നിങ്ങൾ ചില സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓർമ്മിക്കുന്ന പ്രേമം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് കാലം നിങ്ങളൊരു പക്ഷേ ഒരു 3-4 വർഷം മുമ്പൊക്കെ ഏറ്റവും ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്ററിലൊരു പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടാവും, ഷൈക്കി എന്ന് പറയുന്ന പുട്ടുവെള്ളാട്ടി എന്ന് പറയുന്നൊരു പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കവികളുടെയും കലാകാരന്മാരുടെയും സാഹിത്യ സൃഷ്ടികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമായിട്ട് ചിത്രശലഭങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അതിനതിൻ്റെ ഭംഗി, അതിൻ്റെ നശ്വരത, അല്ലെ, ചിത്രശലഭങ്ങൾ എത്ര കാലം ജീവിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളൂ മനുഷ്യനെ പേടിച്ച് നോക്കുന്ന സമയത്ത്. പരമാവധി 1 ആഴ്ച അല്ലെ 2 ആഴ്ച കൊണ്ട് തൊട്ട് 6 മാസം വരെ മാത്രമേ ചിത്രശലഭങ്ങൾക്ക് സാധാരണയായിട്ട് ആയുസുള്ളൂ എന്നാണ് ഈ മേഖലയിൽ പഠിച്ച ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നശ്വരതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഭംഗി ഉണ്ടായിട്ടും കാര്യമില്ല അല്ലെ എൻ്റെ നശ്വരതയെക്കുറിച്ച് പറയാൻ വേണ്ടി, നേരെ തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ ചിത്രശലഭങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ തന്നെ പഠിച്ച ഒരുപാട് പാട്ടുകൾ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരുപാട് പൂമ്പാറ്റയെക്കുറിച്ചുള്ള ഒരുപാട് പാട്ടുകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ഞാൻ ചില പാട്ടുകളെക്കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അല്ലെ, നിലിച്ച എന്താണ് പെട്ടുള്ള പൂ, എന്താണ് പാവാട ചുറ്റിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ക്ലാസ് മുറികളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യപരമായ മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സയൻറ്റിഫിക് വാല്യൂ.
എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഇവക്ക് മൂല്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ, ഒരു പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക ആരോഗ്യം, ഒരു പ്രദേശത്തിൻ്റെ മലിനീകരണ തോത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിത്രശലഭങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഒക്കെ അതിൻ്റെ പ്രധാന സൂചകങ്ങളായിട്ട് വരാറുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില പ്രദേശങ്ങളിൽ ചില ചിത്രശലഭങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, പക്ഷികൾ ഒഴിഞ്ഞു പോകുന്നു, ആ സമയത്ത് അതിനെന്തെങ്കിലും കാരണമുണ്ടോ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ഒരു പക്ഷേ ഇവിടെ കാസർഗോഡ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് അവിടെ പക്ഷികളാണ് ആദ്യം ഒഴിഞ്ഞു പോയതെന്നൊക്കെ പറയാറുണ്ട്. അത് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എങ്കിലും ഈ ജീവജാലങ്ങളുടെ സാന്നിധ്യവും അസാന്നിധ്യവും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രദേശത്തെക്കുറിച്ചോ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇത് ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ചിത്രശലഭങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ്. ഇനിയും ഒരുപാട് കാരണങ്ങൾ പറയാം, ഞാൻ അധികം വിശദമാക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതി കാരണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തോന്നുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് വിലാസിനി എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റയാണ്. നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ളൊരു സാധനമാണ്, വളരെ രസകരമാണ്. അത് കുറച്ച് മങ്ങിയ സ്പെസിമെൻ ആണെന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. അതെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആരോഗ്യപരമായ ഒരു ആവാസ വ്യവസ്ഥയുടെ സൂചകമാണ് ചിത്രശലഭങ്ങൾ. ധാരാളം ചിത്രശലഭങ്ങളുടെ പ്രദേശം മറ്റ് ജീവജാലങ്ങൾ കൊണ്ട് സമൃദ്ധമായിരിക്കും. മറ്റ് ജീവജാലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കീടനിയന്ത്രണവും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. പിന്നെ തേനീച്ചകളാണ് പരാഗണം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ തേനീച്ചകളുടെ തൊട്ട് പിന്നാലെ ചിത്രശലഭങ്ങളും പരാഗണം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സസ്യങ്ങളിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പുതിയ തലമുറ ഉണ്ടാകുന്നത് പരാഗണം നടന്നിട്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിത്രശലഭങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് മാറി മാറി സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി പരാഗരേണുക്കളുടെ വിതരണം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചിത്രശലഭങ്ങളാണ്, ഒരു ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ. പിന്നെ ഭക്ഷ്യശൃംഖലയിലൊരു പ്രധാനപ്പെട്ട ഒരു കണ്ണി കൂടിയാണ് ചിത്രശലഭങ്ങൾ. ചിത്രശലഭങ്ങളുടെ ലാർവകളാണ് പക്ഷികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ പ്രദേശത്തുണ്ടാണെങ്കിൽ ഭക്ഷണം വേണം, അപ്പോൾ ചിത്രശലഭങ്ങൾ വേണം, ചിത്രശലഭങ്ങളുടെ ലാർവകൾ വേണം. ഇതൊരു വലിയൊരു ചങ്ങലയാണ് നമുക്കറിയാം. ഈ ചങ്ങലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി കൂടിയാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ പ്രദേശത്ത് വനങ്ങളുടെയും മറ്റ് പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയൊക്കെ നാശം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചിത്രശലഭങ്ങളെ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടും ചിത്രശലഭങ്ങൾക്ക് വിലയുണ്ട്. നമ്മുടെ നാട്ടിൽ ചിത്രശലഭങ്ങളെ വളർത്തുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാണ്. സാധാരണ ജയിലിൽ കിടക്കേണ്ടി വരും, അതുപോലെ തന്നെ പിഴ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് നല്ലൊരു വ്യവസായം കൂടിയാണ്, സാമ്പത്തിക ഇതുണ്ടാക്കുന്നത്. ചിത്രശലഭങ്ങളെ കൂട്ടത്തോടെ വളർത്തി അതിൻ്റെ മുട്ട വിരിച്ച് ലാർവയുണ്ടാക്കി ആ ലാർവയിൽ നിന്ന് ചിത്രശലഭങ്ങളെ വിരിയിച്ച് വളരെ മനോഹരമായി അതിമനോഹരമായ ചിത്രശലഭങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അതിനെ ആളുകൾക്ക് കൈമാറാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലും ഈ ചിത്രശലഭങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങളൊക്കെ, അതായത് മെഡിസിൻ അത് മരുന്നാണ്, ചിത്രശലഭങ്ങളുടെ ലാർവ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വിശ്വാസം ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ആളുകൾ അറിയാതെ നിയമവിരുദ്ധമായിട്ട് വേട്ടയാടുകയും പിടിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതും ചിത്രശലഭങ്ങളെക്കുറിച്ച് പറയുമ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. താഴെ കാണുന്നത് നാരകനീലി എന്ന് പറയുന്ന ഒരു നീലി വർഗ്ഗത്തിൽപ്പെട്ട പൂമ്പാറ്റയാണ്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ സമയത്ത് അത് കാണും, ഒരുപാടെണ്ണത്തെ ഒരുമിച്ച് കാണാൻ സാധ്യത കുറവാണ്, രണ്ടോ മൂന്നോ എണ്ണം. നാരകനീലി എന്നാണ് പേര്. ലൈം ബ്ലൂ എന്ന് ലൈം ബ്ലൂ എന്ന് ഇംഗ്ലീഷ് പറയും. അത് ശ്രീബുദ്ധൻ്റെ മറ്റൊരു കൊട്ടേഷനാണ് അല്ലേ. ചിത്രശലഭങ്ങളിൽ നിന്ന് ആണ് ഞാൻ ഏറെ പഠിച്ചത്. ലോകത്തിലെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നില്ല, ലോകത്തിലെ ഗ്രന്ഥങ്ങളിൽ നിന്നില്ല, അതിനേക്കാളും കൂടുതൽ എനിക്ക് ചിത്രശലഭത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ബുദ്ധൻ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷേ ബുദ്ധൻ്റെ ചിന്തയുടെ രീതിയും കാര്യങ്ങളൊക്കെ പറയാനും കൂടി ഉപയോഗിക്കുന്ന ഒരു കൊട്ടേഷനാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുക, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഏത് കാര്യത്തെക്കുറിച്ചാലും നമ്മുടെ മുന്നിലൊരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത, എല്ലാ തരത്തിലും എല്ലാ തലത്തിലുള്ള ചിന്ത നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരും. അപ്പോൾ പ്രത്യേകിച്ചും ചിത്രശലഭത്തെ പോലെ വളരെ വൈവിധ്യമുള്ള ഭംഗിയുള്ള ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് കൽപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ചിത്രശലഭങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഉള്ളൊരു സൂചനയാണ് അവിടെ ഉള്ളത്. അവിടെ കാണുന്നത് ട്രൈ കളർ പൈഡ് ഫ്ലാറ്റ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന ഒരു ചിത്രശലഭമാണ്. മൂവർണപ്പരപ്പൻ എന്നാണ് മലയാളം പേരെന്നാണ് തോന്നുന്നത്. ഇവയ്ക്കൊക്കെ ഭംഗിയല്ല മലയാളം പേരുണ്ട്. അതിൽ
സാധാരണ നമ്മുടെ നമുക്ക് നേരിട്ട് അധികം കാണാൻ പറ്റില്ല. പക്ഷികളിലെ ഒരുപക്ഷെ ഇലകളുടെയൊക്കെ അടിയിലാണ് അതിനെ കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ എങ്കിലും ചില സമയത്ത് വെയിലിൽ രാവിലെ വെയിൽ കായനൊക്കെ ഇരിക്കുന്ന ഒരു ചിത്രശലഭമാണിത്. ഓക്കെ, ഇത് മറ്റൊരു നീലി ശലഭമാണ്, ബ്ലൂ പാൻസി എന്ന് പറയും, പാറനീലി എന്ന് മലയാളം. ഇതും വളരെ മനോഹരമാണ്. അത് ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെങ്കൽപ്പാറകളുള്ള സ്ഥലങ്ങളിൽ അതിനെ കാണാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടെ ബ്ലാത്തൂർ കല്യാട് ചെങ്കൽപ്പാറ എന്നെടുത്തൊരു ഫോട്ടോ ആണ്. പാറനീലി എന്നാണ് പേര്, ബ്ലൂ പാൻസി. വളരെ മനോഹരമാണ്, അത് വിരിഞ്ഞ ഉടനെയുള്ളൊരു ചിത്രമാണ്. അത് ചിത്രശില്പത്തിൻ്റെ ജീവിത ചക്രം പറയുന്നൊരു കവിതയാണ്. നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, വിശദമാക്കുന്നില്ല. ഇനിയും ചിത്രശലഭങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതും ഞാനിവിടെ ഒഴിവാക്കുകയാണ്. ആകെ പറയാനുള്ളത് ചിത്രശലഭങ്ങളുണ്ട്, നിശാശലഭങ്ങളുണ്ട്. ചിത്രശലഭങ്ങൾ വളരെ ഭംഗിയുള്ള പാറ്റേണുകളോടുകൂടി നിറങ്ങളോടുകൂടിയിട്ട് പകൽ കൂടുതൽ കാണുന്ന, പകൽ മാത്രം കാണുന്ന പറക്കുന്ന കാര്യങ്ങളാണ്, പറക്കുന്ന ജീവികളാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് കുറേ എണ്ണം ഉണ്ട്, കുറച്ച് മങ്ങിയ കളറുള്ള, ഭംഗി കൂടിയ നിറമുള്ള കളറുള്ളതും ഉണ്ട്. രാത്രിയിൽ കൂടുതൽ ഇറങ്ങുന്ന നിശാശലഭങ്ങളുണ്ട്, മോത്തുകളുണ്ട്. അപ്പോൾ ഈ നിശാശലഭങ്ങളാണ് ഒരുപക്ഷെ ചിത്രശലഭങ്ങളെക്കാളും കൂടുതലുള്ളത്. പക്ഷേ ചിത്രശലഭം പൂമ്പാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ പകൽ കാണുന്ന ഈ അങ്ങനെയുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ പൂമ്പാറ്റ എന്ന പേരും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോകത്ത് 18,000 ചിത്രശലഭങ്ങളുണ്ട്, ഇന്ത്യയിൽ 1,500 ചിത്രശലഭങ്ങളാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ 10,000 നിശാശലഭങ്ങളുണ്ട്, 10,000 കൂടുതൽ നിശാശലഭങ്ങളുണ്ട്. അതൊന്നും പൂർണ്ണമായിട്ട് ആരും പഠിച്ചു കഴിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ചിത്രശലഭങ്ങൾ 1,500 ജീവി വർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ ഏകദേശം 330, അത് കുറച്ചെണ്ണം കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രയും ചിത്രശലഭ വിഭാഗങ്ങൾ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് എത്ര ചിത്രശലഭങ്ങളെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, നിങ്ങൾ എത്ര എണ്ണത്തെ ഇതുവരെ നിരീക്ഷിച്ചു എന്നുള്ള കാര്യമാണ്. ഇവിടെ കാണുന്നത് കോമൺ ടിൻസൽ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈയാണ്, വളരെ മനോഹരമാണ്. മരുത് മരങ്ങളിലൊക്കെ മുട്ടയിടുന്ന, മരുതിൻ്റെ ഇളം തണ്ടുകളിലൊക്കെ മുട്ടയിടുന്ന ഒരു കോമൺ ടിൻസലാണ്. മണിവർണ്ണൻ എന്നാണ് അതിൻ്റെ മലയാളം പേര്, മണിവർണ്ണൻ. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഒന്ന് ഓടിച്ചു പോവാം. നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും സന്തുലനത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ എന്താണ് ചെടികളും പൂമ്പാറ്റകളും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ് ഒരു ചോദ്യം. പൂമ്പാറ്റകളുടെ ജീവിതചക്രത്തെക്കുറിച്ച് നമുക്കറിയാം, പൂമ്പാറ്റ സാധാരണ മറ്റ് ജീവികളെ പോലെയല്ല, അല്ലെ സസ്തനങ്ങളെ പോലെയല്ല പ്രസവിച്ച് കുട്ടികൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. മുട്ടയിടുന്നു, ഇലകളിലാണ്, ചെടികളിലാണ് മുട്ടയിടുന്നത്. ആ മുട്ട വിരിയുന്നു, 3-4 ദിവസം കൊണ്ട് വിരിയുന്നു. ആ ചെടികളുടെ ഇളം ഇലകൾ, അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ നല്ല കട്ടി കൂടിയ ഇലകൾ തന്നെ, ഇലകൾ തിന്നിട്ടാണ് അത് ജീവിക്കുന്നത്. ആ ഒരു ഏകദേശം 1-2 ആഴ്ച അവർ ഇലകൾ തിന്ന് ജീവിക്കുന്നു. പിന്നീട് അത് സമാധി ഘട്ടത്തിലേക്ക് പോകുന്നു, ഒരു കൂടുണ്ടാക്കി ആ കൂടിനുള്ളിൽ പോയി ഉറങ്ങുകയാണ് ചെയ്യുന്നത്. കൂടിനുള്ളിൽ പോയി ഉറങ്ങിയിട്ട് ഒരു 20 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 20-25 ദിവസം കൊണ്ട്, ചിലത് 30 ദിവസം കൊണ്ട് ആ കൂട് പൊട്ടിച്ച് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന മനോഹരമായ രസമുള്ള ഈ പറയുന്ന ചിത്രശലഭങ്ങൾ പുറമേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഈ പൂമ്പാറ്റകൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ പ്രത്യേകം ചെടികളുണ്ട്, അല്ലെ ഒരു കൂട്ടം ചെടികളുണ്ട്. ആ ചെടി ഉണ്ടെങ്കിൽ മാത്രമേ അത് മുട്ടയിടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആ പൂമ്പാറ്റ എവിടെ കണ്ടാൽ ആ ചെടി അവിടെ ഉണ്ടാവും, ആ ചെടി ഉണ്ടെങ്കിൽ ആ പൂമ്പാറ്റ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ അങ്ങനെ നമുക്ക് ഊഹിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 3 ചിത്രശലഭങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഏറ്റവും മുകളിൽ കാണുന്നത് സഹ്യാദ്രി ബേർഡ് വിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഗരുഡ ശലഭം എന്ന് മലയാളത്തിൽ പറയുന്ന പൂമ്പാറ്റയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയാണ്, ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ പൂമ്പാറ്റയാണ്. അത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന സ്ഥാനീയ പൂമ്പാറ്റയും കൂടിയാണ്. ഇവിടെ മാത്രമേ ഈ പറയുന്ന സഹ്യാദ്രി ബേർഡ് വിങ്ങിനെ, അല്ലെങ്കിൽ ഗരുഡ ശലഭത്തെ കാണാൻ വേണ്ടി പറ്റും. നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോയാൽ അതിൻ്റെ മറ്റ് വകഭേദങ്ങളെയാണ് കാണാൻ പറ്റുക. ചെറകളവിൽ ഏറ്റവും വലുതാണത്, അതിൻ്റെ ആൺ പൂമ്പാറ്റയാണ് കാണുന്നത്. വലതുവശത്ത് കാണുന്നത് നാട്ടു റോസ് എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റയാണ്, അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ 14 ചുവന്ന കുത്തുകളോടുകൂടി കാണുന്ന ഈ സാധനം ചക്കരപ്പാറ്റ, അല്ലെ ചക്കര പൂമ്പാറ്റ എന്നൊക്കെ പറയുന്ന ക്രിംസൺ റോസ് എന്ന് പറയുന്ന പൂമ്പാറ്റയാണ്. ഇത് നടുക്ക് കാണുന്നത് ഈശ്വരമുല്ല എന്ന് നമ്മൾ പറയുന്ന അരിസ്റ്റലോക്കിയ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള, കാട്ടിലൊക്കെയുള്ള മരുന്നായിട്ട് വൈദ്യന്മാരൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇവിടെ ഈ 3 പൂമ്പാറ്റകളും മുട്ടയിടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സസ്യം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഈശ്വരമുല്ല. അപ്പോൾ ഈശ്വരമുല്ല ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവും, ഈ പൂമ്പാറ്റകളുണ്ടാവും. ഈ പൂമ്പാറ്റകൾ ഉണ്ടെങ്കിൽ, പൂമ്പാറ്റകളെ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ഈശ്വരമുല്ല എവിടെയെങ്കിലും ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് എല്ലാ പൂമ്പാറ്റകൾക്കും ബാധകമാണ്. ഞാൻ ഈ പറഞ്ഞ ഗരുഡ ശലഭത്തിനും ചക്കര പൂമ്പാറ്റയ്ക്കും നാട്ടു റോസിനും മാത്രമല്ല, എല്ലാ പൂമ്പാറ്റകൾക്കും അവ ഉപയോഗിക്കുന്ന ലാർവ ഭക്ഷണ സസ്യങ്ങളുണ്ട്.
എവിടെയെങ്കിലും മുട്ടയിട്ട് ഏതെങ്കിലും ഇല നിന്ന് ജീവിക്കുന്ന പൂപ്പാറ്റകൾ വളരെ കുറച്ചേ ഉള്ളൂ, ഒന്നോ രണ്ടോ എണ്ണം മാത്രം. അത് തന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് കുറേ ഇലകളിൽ മുട്ടയിടുന്നത്. ബാക്കിയൊക്കെ പൂമ്പാറ്റകൾക്ക് ഒരു സസ്യം അല്ലെങ്കിൽ ഒരു കുടുംബം സസ്യം, ഒരു കുടുംബത്തിലെ സസ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സസ്യങ്ങൾ, ആ സസ്യങ്ങളിൽ മാത്രമേ അവർ മുട്ടയിടൂ. അപ്പോൾ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ, ഒരു സസ്യം നിങ്ങൾ റോഡ് സൈഡിലുള്ള ഒരു സസ്യം അല്ലെങ്കിൽ സ്കൂളിൻ്റെ പറമ്പിലുള്ള ഒരു ഏതെങ്കിലും ഒരു സസ്യം നിങ്ങൾ മുറിച്ച് നശിപ്പിക്കുന്ന സമയത്ത്, തൊഴിലുറപ്പ് വഴിയും അല്ലാതെ വഴിയൊക്കെ അത് നശിപ്പിക്കുന്ന സമയത്ത്, ഒരു പക്ഷേ നിങ്ങളൊരു ജീവി വർഗത്തിൻ്റെ ആ പ്രദേശത്തെ നിലനിൽപ്പിനെ കൂടിയാണ് നമ്മൾ ഇല്ലാത്മ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുക, ഈ കാടുകളൊക്കെ അവിടെ നിന്നോട്ടെ എന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഓരോന്നിനെക്കുറിച്ചും പഠിച്ചാൽ, ഓരോന്നിനെക്കുറിച്ചും അറിഞ്ഞാൽ, ഓരോന്നും ഏത് സ്ഥലത്താണ് മുട്ടയിടുന്നതെന്ന് അറിഞ്ഞാൽ അതിൻ്റെയൊക്കെ സംരക്ഷണം നമുക്ക് പിന്നെ ഏൽക്കാൻ വേണ്ടി പറ്റും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഗരുഡശലഭം തന്നെയാണ്. മുകളിൽ ഗരുഡശലഭത്തിൻ്റെ ആണ്, താഴെ കാണുന്നത് പെണ്ണാണ്. ഇത് ഈശ്വരമുനിയുടെ ചിത്രമാണ്. ഇത് മറ്റൊരു പൂമ്പാറ്റയാണ്, ബുദ്ധമയൂരി എന്നാണ് പേര്. മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന് പറയും. അപൂർവ പൂമ്പാറ്റകളിൽ പെടുന്ന ഒന്നായിട്ടാണ് പൂമ്പാറ്റകളെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അപൂർവമാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുട്ടയിടുന്നത് ഈ പറയുന്ന നമ്മൾ കുമിറ്റി എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ കുമിറ്റി എന്ന് പറയും, ഇഷ്ടംപോലെയുണ്ട്. ഒരു മുള്ളുള്ള ഒരു മരം ഉണ്ടല്ലോ, മുള്ളിലം എന്നൊക്കെ അതിന് പേരുണ്ട് തോന്നുന്നു. ഈ മുള്ളിലത്തിൽ മാത്രമാണ് ഇത് മുട്ടയിടുക. മുള്ളിലത്തിൽ മുട്ടയിടുന്നതും ഒരു 10 മീറ്റർ ഉയരത്തിൽ മാത്രമേ മുട്ടയിടും. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, അത് മുട്ടയിട്ടതും അതിൻ്റെ ലാർവയിനെയൊക്കെ കാണാൻ പറ്റില്ല, അത് വിരിഞ്ഞു വരുന്നൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് ഈ പറയുന്ന മുള്ളിലുമുള്ള സ്ഥലത്ത്, കുമിറ്റിയുള്ള സ്ഥലത്ത് ഈ പറയുന്ന ബുദ്ധമയൂരിയെ കാണാൻ പറ്റും. ബുദ്ധമയൂരി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്താണ് ഔദ്യോഗിക പൂമ്പാറ്റ കൂടിയാണ്. അപ്പോൾ അത് അതിനെ പിടിച്ചാൽ അല്ലെ, അതിനെ ഉപദ്രവിച്ചാൽ നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, വനസംരക്ഷണ നിയമപ്രകാരമൊക്കെ ഒരുപാട് ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വളരെ സുന്ദരമായ പൂമ്പാറ്റയാണ്, വളരെ ഭംഗിയുള്ള പൂമ്പാറ്റയാണ്. ഈ പൂമ്പാറ്റയെ കാണാനായി, കാണാൻ വേണ്ടി മാത്രം ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ അത്രയും തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ ആ നീല കളർ, നീലനിറം ഒരുപാട് വേരിയേഷനോടുകൂടി തിളങ്ങും. അപ്പോൾ അത്രയും സുന്ദരമായ പൂമ്പാറ്റയാണിത്. അതിപ്പോൾ ഈ മഴക്കാലത്ത് ഇപ്പം തുടങ്ങുകയാണ്, ഈ മഴയോട് കൂടിയിട്ട് മുള്ളിലം പൂക്കാൻ തുടങ്ങും, മുള്ളിലം തളിർക്കാൻ തുടങ്ങും. ഇപ്പോൾ തളിരലുണ്ടാവും, ഈ പൂമ്പാറ്റകൾ ഇവിടുന്നോ പ്രത്യക്ഷപ്പെടും. കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു പക്ഷേ എവിടെയോ പോയ കാട്ടിലോ ഏതോ സ്ഥലത്തേക്ക് മാറി നിന്ന ആ പൂമ്പാറ്റകൾ ഇവിടെ വന്ന് മുട്ടയിടും, മുട്ട വിരിയും, കാറ്റർപില്ലർ ഉണ്ടാവും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് നല്ല വേലി വരുന്ന സമയത്ത് മിന്നിത്തിളങ്ങുന്ന നീല നിറത്തോട് കൂടിയിട്ട് ഇവ പാറി പറന്ന് കളിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത് ബുദ്ധമയൂരി എന്ന് പറയുന്ന പൂമ്പാറ്റ. അപ്പോൾ ഈ മുള്ളിലമില്ലെങ്കിൽ ബുദ്ധമയൂരി ഇല്ല, ബുദ്ധമയൂരി വേണമെങ്കിൽ മുള്ളിലം വേണം. അതുകൊണ്ട് തന്നെ ഈ മുള്ളിലം ഉള്ളത് കൊണ്ട് തന്നെയാണ്, മുള്ളിലം എന്ന് പറയുന്നത് നമുക്ക് പശ്ചിമഘട്ടത്തിൽ ഒരു കർണാടക തൊട്ടിട്ട് ഏകദേശം കൊല്ലം മാലപ്പുഴ വരെയൊക്കെ സാധാരണ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ബുദ്ധമയൂരി കാണുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ മുള്ളിലം കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തദ്ദേശീയമായ മറ്റൊരു പൂമ്പാറ്റയാണ് നമ്മളെ മലബാർ ബാൻഡഡ് സ്വാലോട്ടെയിൽ എന്ന് പറയുന്ന, മലബാർ ബാൻഡഡ് സ്വാലോട്ടെയിലാണ് ഒരുമിച്ച് എഴുതുന്നത്, മലബാർ ബാൻഡഡ് സ്വാലോട്ടെയിൽസ്. മലബാർ പുള്ളി വാൾവാലൻ എന്നാണ് പേര്. ഇതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നതാണ്. ഈ ചെടി ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. ഈ ചെടി നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. തീപ്പെട്ടി മരമാണ്, കനല, കാട്ടറബർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. നേരത്തെ നമ്മൾ തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇപ്പം പാഴ്മരം എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ തൊടികളിൽ നിന്ന് മുറിച്ചാടുകയും പൊരിച്ചാടുകയൊക്കെ ചെയ്യുന്നൊരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ, ഇതുകൂടാതെ പിന്നെ കാട്ടിനുള്ളിൽ ഒന്ന് രണ്ട് ചെടികളുണ്ട് ഇതിൻ്റെ അടുത്ത ബന്ധുക്കൾ. അപ്പോൾ ഇതിൽ മാത്രമേ ഇത് മുട്ടയിടും. ഇത് മുട്ടയിട്ടൊരു ഇതിൻ്റെ ജീവിതചക്രം പൂർത്തിയാണെങ്കിൽ ഈ ചെടികൾ വേണം, ഈ ചെടി വേണം. ഈ ചെടിയില്ലെങ്കിൽ ഈ പൂമ്പാറ്റയില്ല. വളരെ മനോഹരമായ പൂമ്പാറ്റയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ, നമ്മുടെ വടക്കൻ കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ഇത് അതാണ് അതിൻ്റെ ജീവിതചക്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ മുട്ടയുടെ ചിത്രം ഇവിടെ ഇട്ടിട്ടില്ല. അതിൻ്റെ കാറ്ററപ്പിളർ ലാർവകളാണിത്. ആ ലാർവകൾ വലുതാകുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഉണ്ടായതിന് ശേഷം ഇത് ഈ കാണുന്നത് അതിൻ്റെ പ്യൂപ്പയാണ്. കുറേ പീപ്പുകൾ, പീപ്പ വിരിഞ്ഞുണ്ടാകുന്ന പൂമ്പാറ്റയാണ്. വളരെ മനോഹരമായ സുന്ദരൻ പൂമ്പാറ്റയാണ്. കറുപ്പ് നിറത്തിൽ, കറുപ്പും വെളുപ്പും കൂടി നല്ല കോൺട്രാസ്റ്റോട് കൂടിയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന പൂമ്പാറ്റയാണ് മലബാർ ബാൻഡഡ് സ്വാലോട്ടെയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുന്ന ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇതിനെ ആകർഷിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഇത് വിളിച്ച് പറയുന്നത് ആ ഒരു മരത്തിൻ്റെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്തിയാൽ മാത്രമേ, അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ വളരെ ഭംഗിയുള്ള മനോഹരമായ പൂമ്പാറ്റയ്ക്കൂടെ നിലനിൽക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് നമ്മളോട് ഇത് വിളിച്ച് പറയുന്നത്.
ഓക്കെ, ഇത് മറ്റൊരു കാര്യം, ഇത് ഇത്തൽക്കണ്ണിയാണ്. ഇത്തൽക്കണ്ണി നമ്മളെ സാധാരണ ഇത്തൽക്കണ്ണി എന്നൊരു പ്രയോഗം തന്നെ നമുക്ക് ഉണ്ട്. ആ ഇത്തൽക്കണ്ണി എന്ന് പറയുന്നത് മറ്റ് ജീവികളിൽ നിന്നും മറ്റ് ചെടികളിൽ നിന്നും അവരുടെ ഭക്ഷണവും വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് അതിനെ നശിപ്പിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലേ, അതിനാണ് നമ്മൾ ഇത്തിക്കണ്ണി എന്ന് പറയാം. പക്ഷേ ഇത്തിക്കണ്ണിക്കും പരിണാമപരമായിട്ട് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാൻ ഈ ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ ഇത്തൽക്കണ്ണിയിൽ മുട്ടയിടുന്ന, ഇത്തൽക്കണ്ണിയിൽ മുട്ടയിട്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്ന പൂമ്പാറ്റകളാണ് അല്ലേ. ഇത് നീലാംബരി, പീകോക്ക് റോയൽ എന്ന് പറയുന്ന സാധനമാണ് ഈ വലത് വശത്ത് കാണുന്നത്, നീലാംബരി എന്ന് പറയുന്നത്. അടിയിൽ പട്ട നീലാംബരി, ഇതൊക്കെ ഈ പട്ട നീലാംബരി വളരെ അപൂർവ പൂമ്പാറ്റയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കശുമാവിലും അതുപോലെ മാവിലൊക്കെയുള്ള ഇത്തൽക്കണ്ണിയിൽ അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണുമുറന്ന് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കും കാണാൻ വേണ്ടി വരും, വളരെ മനോഹരമാണ് പട്ട നീലാംബരി എന്ന് പറയുന്നത്. ഇത് വിലാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വിലാസിനെ മുട്ടയിടുന്നത് ഇത്തൽക്കണ്ണിയുടെ ഇലകളിലാണ്. ഇത് രണ്ടും മുട്ടയിടുന്നത് ഒരു പക്ഷേ ഇത്തൽക്കണ്ണിയുടെ പൂവിൻ്റെ അഗ്രഭാഗത്തൊക്കെയാണ് മുട്ടയിടുന്നത്. എന്നിട്ട് മുട്ടയിട്ടിട്ട് അവിടെ വിരിഞ്ഞിട്ട് ഈ പൂവും ഒക്കെയാണ്, പൂവും അതിനൊപ്പം ഇളം തളിരും ഒക്കെയാണ് തിന്നുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന ഗോഡി ഭരൻ എന്ന് പറയുന്ന മറ്റൊരു രസകരമായ ഭംഗിയുള്ളൊരു പൂമ്പാറ്റയാണ് ഗോഡി ഭരൻ എന്ന് പറയും. എന്താണ് കനി തോഴെന്നും അങ്ങനെ എന്തോണ എൻ്റെ മലയാളം പേര്. അപ്പോൾ ഇതും ജീവിതചക്രം പൂർത്തിയാക്കുന്നത് ഇത്തൽക്കണ്ണിയിലാണ്. നമ്മൾ ഓർമ്മിക്കുക, ഇത്തൽക്കണ്ണി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോ ഉപേക്ഷിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവജാലങ്ങളെ നിലനിർത്തുന്ന, അവരുടെ ജീവിതം ജീവിതചക്രം പൂർത്തിയാക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് ഇത്തൽക്കണ്ണി. അപ്പോൾ നമ്മൾ ഇത്തൽക്കണ്ണി നശിപ്പിക്കണോ നശിപ്പിക്കേണ്ടോ എന്നൊക്കെയുള്ള ഒരു വേറൊരു പ്രശ്നം അല്ലേ. ഇത്തൽക്കണ്ണി നമ്മൾ നശിപ്പിച്ചാലേ നമ്മുടെ മാവും പ്ലാവും ഒരുപക്ഷെ ബാക്കിയാവും. പക്ഷേ അത് നശിപ്പിക്കുന്നതോടുകൂടി ഈ പറയുന്ന വളരെ മനോഹരമായ സുന്ദര സൃഷ്ടികൾ കൂടി അവരുടെ നിലയിൽ കൂടി നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് അല്ലേ. നമ്മൾ പ്രകൃതിയിലേക്ക് കടന്നു കയറുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ പ്രദേശത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പരിധി നിശ്ചയിക്കണം. എന്നാൽ മാത്രമേ എല്ലാവർക്കും തുല്യമായ സഹവാസം, ഒരുമിച്ചുള്ള താമസം, ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്ക് ഈ പ്രകൃതിയിൽ സാധ്യമാകുമെന്ന് വിളിച്ചു പറയുകയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇത് മറ്റൊരു വെള്ളീട്ടി എന്ന് പറയുന്ന ഒരു മരത്തിലുണ്ടാകുന്ന ഒരു പൂമ്പാറ്റയാണ്. യെല്ലോ ബ്രസ്റ്റഡ് ഫ്ലാറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ അപൂർവമായ പൂമ്പാറ്റയായിരുന്നു അടുത്ത കാലം വരെ, എവിടെയും കാണാത്ത ഒരു പൂമ്പാറ്റയായിരുന്നു. പക്ഷേ പഴയ സായിപ്പന്മാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പഴയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളുടെ പഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രേഖപ്പെടുത്തി വെച്ച പുസ്തകങ്ങളും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ ആധികാരികമായ ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ച് റെഫറൻസിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ കാലത്ത് ഈ പറയുന്ന യെല്ലോ ബ്രസ്റ്റഡ് ഫ്ലാറ്റ് എന്ന് പറയുന്ന വെള്ളപ്പരപ്പൻ, മലയാളം പേരും ഇംഗ്ലീഷ് പേരും തമ്മിൽ ചെറിയ ഇതുണ്ട്, വെള്ളപ്പരപ്പൻ എന്ന് പറയുന്ന ഈ പറയുന്ന പൂമ്പാറ്റ ഉണ്ടായിരുന്നു. പൂമ്പാറ്റയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറേ കാലം ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അറിയാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്ന വെള്ളീട്ടി എന്ന് പറയുന്ന ചെടി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ വെള്ളീട്ടി എന്ന് പറയുന്ന ചെടി ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്തോടുകൂടിയിട്ട് അതിന് ഈ പൂമ്പാറ്റ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആൾക്കാർ മനസ്സിലാക്കിയപ്പോൾ ആ വെള്ളീട്ടിയുടെ ഇലകളൊക്കെ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ആളുകൾ പരിശോധിച്ചിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ലാർവേനെ കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം കേരളത്തിലെ എല്ലാ സ്ഥലത്തും, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന യെല്ലോ ബ്രസ്റ്റഡ് ഫ്ലാറ്റ് ധാരാളമുണ്ട്. കാരണം വെള്ളീട്ടി നോക്കിപ്പോയാൽ മതി, വെള്ളീട്ടിയിൽ അതിൻ്റെ കാറ്റർപില്ലർ ഉണ്ടാവും, അത് വിരിയുന്ന കാത്തു നിന്നാൽ മതി അതിൻ്റെ പീപ്പ കാണാൻ പറ്റും, പൂമ്പാറ്റയെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എന്താണ് നമ്മുടെ ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ കാര്യം നമ്മളോട് പറയുന്നത്. ഇത് മറ്റൊരു മനോഹരമായൊരു പൂമ്പാറ്റം, പെയിൻറ്റഡ് കോട്ട്സാൻ എന്ന് പേര്, ചിത്രാങ്കദൻ എന്ന് മലയാളം, ചിത്രാങ്കദൻ. ഇതും ഒരു അപൂർവ പൂമ്പാറ്റയായിട്ടാണ് പറയുന്നത്. ഇത് വളരുന്ന ചെടി ഏതാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും പാഴ് മണ്ണൊക്കെ കൊണ്ടിട്ടാൽ, വീടെടുക്കാനോ അല്ലെങ്കിൽ നീക്കെടുത്തിട്ടൊക്കെ മണ്ണൊക്കെ കൊണ്ടിട്ടാൽ അതിൽ വളരുന്ന വെടിക്കരി അല്ലെങ്കിൽ ആമത്താളി എന്നൊക്കെ പറഞ്ഞൊരു പാഴ് ചെടിയുണ്ട്. വെറും പാഴ് മരം എന്നാണ് നമ്മൾ പറയാം. നമുക്ക് മരം മരമാണെങ്കിൽ അത് അതിൽ നിന്ന് തടി കിട്ടണം, അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ നമ്മളീ പറയുന്ന ഈ വെടിക്കരി എന്ന് പറയുന്നത് ഇതിനെക്കൊണ്ട് അങ്ങനെ ഒരു ഗുണമില്ല. പശു പോലും തിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ മാത്രമേ ഈ പറയുന്ന ചിത്രാങ്കദൻ പൂമ്പാറ്റയുടെ ജീവിതചക്രം പൂർത്തിയാവും. അപ്പോൾ നമ്മൾ പാഴ്ച്ചെടികൾ ഈ പാഴ്ച്ചെടി നശിപ്പിക്കുന്നതോടുകൂടി ചിത്രാങ്കദൻ പൂമ്പാറ്റയെ കാണാനുള്ള സാധ്യത ഇല്ലാണ്ടാകുകയാണ്. അതിലൊന്ന് ഈ ചോണ നിറത്തിൽ കാണുന്നത് ആണാണ്, ഈ വെള്ള നിറത്തിൽ കാണുന്ന പെണ്ണാണ് അല്ലേ. ആണും പെണ്ണും തമ്മിൽ ചില പൂമ്പാറ്റകളിൽ നല്ല വ്യത്യാസമുണ്ട്, ചില പൂമ്പാറ്റകൾ വ്യത്യാസമില്ല. അതിന് കാരണമുണ്ട്, ആ കാരണത്തെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. അതിന് കാരണം നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ചിത്രാങ്കദൻ എന്ന് പറയുന്ന പൂമ്പാറ്റ. ഇത് നിങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ കാണുന്ന നിങ്ങളുടെ പ്രദേശത്തൊക്കെയുള്ള വെള്ളിയിലെ തൊഴി എന്ന് പറയുന്ന പൂമ്പാറ്റയാണ്. കമാൻഡർ എന്ന് ഇംഗ്ലീഷ് പറയും.
ഇത് വെള്ളിലയിലാണ് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വെള്ളിലത്തോഴി എന്നായത്. നിങ്ങളുടെ വീട്ടിൽ വെള്ളിലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയാൽ മതി. അതിൻ്റെ ഇലയുടെ അറ്റത്ത് ഈ കാണുന്ന അതിൻ്റെ കാറ്റർപില്ലർ കണ്ടല്ലോ, ലാർവേനെ കണ്ടല്ലോ, ഒരു രസമില്ലാത്ത കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു സാധനമാണ് അല്ലെ, പക്ഷിക്കാഷ്ടം പോലെ തോന്നും. അത് അതിന് ജീവിക്കാൻ അതിനുള്ളൊരു അനുകൂലനാണ് അല്ലെ, പ്രകൃതി കൊടുത്തൊരു അനുകൂലനാണ്. പ്രകൃതിയിൽ അത് പരിണമിച്ച് അങ്ങനെയൊരു അനുകൂലനം വഴിയാണ് അത് ജീവിച്ച് പോകുന്നത്. ഇപ്പോൾ പക്ഷിക്കാഷ്ടമാണെന്ന് വിചാരിച്ചാൽ ആരും ആ ഭാഗത്തേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിന് ജീവിക്കാനുള്ള സാധ്യത കൂടും അല്ലേ. ഇപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെ നൂറുകണക്കിന്, അതാണ് നേരത്തെ ബുദ്ധൻ പറഞ്ഞത് നമുക്കിവിടെ ഓർമ്മിക്കാം. വേണമെങ്കിൽ വെള്ളിലെ തൊഴിലിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ നിറങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ ലാർവയുടെ പ്രത്യേകത, അതിൻ്റെ എന്താണ് പീപ്പയുടെ പ്രത്യേകത ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരാൾക്ക് ഒരുപാട് കാലം പഠിക്കാനുള്ള, ഒരുപാട് കാലം മനസ്സിലെത്തി അന്വേഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ വെള്ളിലെ തൊഴിൽ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഈ രണ്ട് മൂന്ന് പൂമ്പാറ്റകളുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുറേ കാര്യങ്ങളുണ്ട്, സ്ലൈഡ് ഇനിയും കുറേ പിന്നോട്ട് പോകുന്നുണ്ട്, തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഒന്ന് റെഡ് സ്പോട്ട് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റ, കനിരാജൻ എന്നാണ് മലയാളം തോന്നുന്നു, ഏറ്റവും മുകളിൽ കാണുന്നത്. നമ്മുടെ പ്രദേശത്ത് സാധാരണ കശുവണ്ടിയിൽ മുട്ടയിടുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കശുവണ്ടിയിൽ മുട്ടയിടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇത് നിങ്ങളുടെ പ്രിൻസിപ്പൾ നേരത്തെ അറിയാം, എന്താണ് സ്വന്തമായിട്ട് കാടൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൈവവൈവിധ്യ പാർക്ക്, ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS യൂണിറ്റ് നിർമ്മിച്ച് പരിപാലിച്ച് പോകുന്ന പാർക്ക് അറിയാമോ അല്ലേ, അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, 3 ഏക്കറുള്ള പാർക്ക്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ പാർക്കിൽ മാഷിൻ്റെ ഒരുമിച്ച്, ഞാനും ചില സമയങ്ങളിൽ മാഷിൻ്റെ ഒരുമിച്ച് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. ആ സമയത്ത് മാഷിൻ്റെ പാർക്ക് പോയ സമയത്ത് ഈ ഒരു ചെടിയിൽ, ആ കാണുന്ന ചെടി എന്ന് പറയുന്നത് ഒരു കണ്ടോളിയാന എന്ന് പറയുന്ന ഒരു എന്താ കരിമരത്തിൻ്റെയൊക്കെ കൂട്ടത്തപ്പെട്ടൊരു മരം, ഈ കണ്ടോളിയാന എന്ന് പറയുന്ന ആ മരം മാഷ എവിടെയോ എവിടുന്നോ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, വയനാടുന്നോ ഏതോ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ തൃശ്ശൂർ നിന്ന് എവിടുന്നോ വാങ്ങി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വെറുതെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ അതിൻ്റെ കാറ്റർപില്ലർ, ഒരു പ്രത്യേക ആകൃതിയിലുള്ള കാറ്റർപില്ലർ, നല്ല രോമങ്ങളൊക്കെയുള്ള ചിത്രം ഞാൻ ഇവിടെ വെക്കാനാണ്, രോമങ്ങളൊക്കെയുള്ള കാറ്റർപില്ലർ കണ്ടു. അപ്പോൾ ആ കാറ്റർപില്ലറിൽ നിന്നും വളർന്ന് വന്ന പൂമ്പാറ്റയാണിത്. അപ്പോൾ ഈ കണ്ടോളിയാന എന്ന് പറയുന്ന കണ്ടോളിയാന മലബാറിക്ക, മലബാർ അങ്ങനെ എന്തോണം അതിൻ്റെ പേര്, അപ്പോൾ അതിൽ വളരുന്ന ഒരു പൂമ്പാറ്റയാണിത്. അപ്പോൾ ഈ ചെടി ഉള്ളത് കൊണ്ട് മാത്രം മാഷിയുടെ ആ പാർക്കിൽ ഈ പൂമ്പാറ്റകളുടെ കളിയായിരുന്നു. ഈ പൂമ്പാറ്റയെ കാണാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഈ പൂമ്പാറ്റയുടെ കാറ്റർപില്ലറിനെ കാണാനും അത് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാനും അത് നിരീക്ഷിക്കാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അവരൊറ്റ ചെടിയാണ് അവർ മാറ്റുണ്ടാക്കിയത്. ആ ചെടിയാടെ ഉള്ളതോട് കൂടിയിട്ട്, ആ ചെടി വന്നതോടുകൂടിയിട്ട് ഈ പൂമ്പാറ്റ വന്നു. അപ്പോൾ പൂമ്പാറ്റയെ അന്വേഷിച്ച് വരുന്നാൽക്ക് ചെടി കാണാം, ചെടിയെക്കുറിച്ച് അറിയാം, ചെടി അന്വേഷിച്ച് വരുന്നാൽക്ക് ആ പൂമ്പാറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആണ് റെഡ് സ്പോട്ട് ഡ്യൂക്ക് എന്നാണ് പറയുന്നത്. കനിരാജൻ. ഇനി അടിയിൽ കാണുന്നത് വൻപേര നീലി എന്ന് പറയുന്നൊരു പൂമ്പാറ്റ. ഇതിനും കുറേ കഥകൾ പറയാനുണ്ട്. ഇതും ഒരു നേരത്തെയുള്ളതാണ്, നമ്മുടെ നാട്ടിലെ പണ്ടേ സായിപ്പന്മാരൊക്കെ വളരെ വിശദമായിട്ട് എഴുതി വെച്ചതാണ്. പക്ഷേ അതിനെയും കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, കേരളത്തിൽ തന്നെ ഇവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ഉയർന്ന പ്രദേശങ്ങളിൽ, വരണ്ട പ്രദേശങ്ങളിലൊക്കെയാണ് അത് കാണുക എന്നൊക്കെയാണ് പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാജേന്ദ്രൻ മാഷ് ഒരുമിച്ച് ഇതേപോലെ ഇങ്ങനെ ഏതോ ഒരു പ്രദേശത്ത്, ശ്രീകണ്ഠപുരത്തിനപ്പുറമുള്ള ഒരു പ്രദേശത്ത്, ഒരു പാറ പ്രദേശത്ത് പോയ സമയത്ത് ഈ ഒരു ചെടി, ഈ ചെടിയുടെ പേര് കാട്ടുനാരകം എന്നാണ് ചെടിയുടെ പേര്. ഈ കാട്ടുനാരകം അതിൻ്റെ കായാണിത്, പേര പോലെ തന്നെ ഉണ്ടാവും. ഈ കാട്ടുനാരകം സ്പൈനോസ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഈ കാട്ടുനാരകത്തിൽ കുറേ പേര പോലെയുള്ള, പേരൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ കണ്ടു. നമ്മുടെ പാറ പ്രദേശങ്ങളിലൊക്കെ അത് നേരത്തെ ഉണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാറില്ല എന്നേ ഉള്ളൂ. കരി ചെങ്കൽപ്പാറകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ചെറിയ, ഇതിലൊക്കെ ചെറിയ സുഷിരങ്ങളുണ്ടായിരുന്നു. ആ സുഷിരങ്ങളിൽ നിന്ന് പേരയുടെ അംശം, പേരയുടെ പേരൊക്കെ തിന്നിട്ട് ചില അതിൻ്റെ അവശിഷ്ടങ്ങൾ പുറമേക്ക് വരുന്നതും കണ്ടു. അപ്പോൾ അത് അന്വേഷിച്ചപ്പം ഈ കാട്ടുനാരകം സ്പൈനോസ വൻപേരനീലിയുടെ ലാർവാ ഭക്ഷണ സസ്യമാണ്. അപ്പോൾ ആൾക്കാരോട്, ഇതിൻ്റെ വിദഗ്ധന്മാരോട്, ഒരുപാട് വിദഗ്ധന്മാരുണ്ട്, നമുക്കിപ്പം വിദഗ്ധന്മാരെ ഫേസ്ബുക്ക് വഴിയൊക്കെ ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പം അവർ പറഞ്ഞു കാട്ടുനാരകം സ്പൈനോസ വൻപേരനീലിയുടെ ലാർവാ ഭക്ഷണ സസ്യമാണ്, പക്ഷേ നിങ്ങൾ കാണുന്ന, നിങ്ങൾ പറയുന്ന പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം അത് ഉയർന്ന പ്രദേശങ്ങളിൽ, വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണുന്നതാണെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ മാഷ് പറഞ്ഞു തൽക്കാലം അവരങ്ങനെ പറഞ്ഞാലും നമ്മളത് ഉപേക്ഷിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും അവിടെ പോയി നോക്കാം, അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാം. കുറച്ച് അതിൻ്റെ കായകൾ നമ്മൾ ശേഖരിക്കുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാറ്റർപില്ലർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് അത് വിരിഞ്ഞ് വന്നപ്പോഴാണ് അത് വൻപേരനീലിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാലം പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരുന്നത് വൻപേരനീലി വരണ്ട പ്രദേശങ്ങളിൽ മാത്രമേ കാണൂ, ഉയർന്ന എന്താണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രമേ കാണൂ, താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരു 10-50 മീറ്റർ ഒക്കെ ഉയരമുള്ള പ്രദേശങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയപ്പം ആ പ്രദേശങ്ങളിൽ, ഈ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള ആ പ്രദേശത്ത് ഒരു 5-8 കിലോമീറ്ററിൽ പാറ പരപ്പിൽ ഇഷ്ടംപോലെ ഈ പറയുന്ന വൻപേരനീലിയെ കണ്ടു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ആ പ്രദേശങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പൂമ്പാറ്റയാണ് ഈ പറയുന്ന
ഒരു ബ്രോഡ് ടെയിൽ റോയൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, മലയാളം പേരുണ്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പം. ഈ ബ്രോഡ് ടെയിൽ റോയലിനെയും ഇതുപോലെ ഒരു അപൂർവ പൂമ്പാറ്റയാണ്, ഇതിനെയും ഇതേപോലെ ഒരു യാത്രക്കടയിൽ കണ്ടെത്തിയതാണ്. ഇത് മറ്റൊരു തരത്തിലുള്ള ഇത്തിൽക്കണ്ണിയാണ്, നേരത്തെ നമ്മൾ കാണിച്ചതല്ല, ഞാൻ കാണിച്ചതല്ല, വേറൊരു ഇത്തിൽക്കണ്ണിയാണ്. ഈ ഇത്തിൽക്കണ്ണിയിലാണ് ഇതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. ഇതും യാദൃശ്യമായിട്ട് കണ്ടെത്തിയതാണ്, ഒരു പക്ഷേ അതും ഒരു മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അതുണ്ടാവുമെന്നും, അതിൻ്റെ കാറ്റർപില്ലർ ആണ് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചെറിയ ചിത്രമായതുകൊണ്ട്. അപ്പോൾ അതും ഒരു പുതിയ കണ്ടെത്തലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളും ചെടികളും തമ്മിലുള്ള ബന്ധം വളരെ വിസ്മയകരമാണ്. അത് നമുക്ക് ആർക്കും ഇനിയും നമ്മളാരും പൂർണ്ണമായിട്ട് പഠിച്ചു കഴിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ സൂക്ഷ്മ നിരീക്ഷണവും കണ്ണുറന്ന് നോക്കുകയും ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പോലെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, പഠനമുണ്ട്, പഠനത്തോടൊപ്പം തന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇറങ്ങിയാൽ, പുറമെ നോക്കിയാൽ ഒരുപാട് ചെടികളുണ്ട്, ചെടികളിൽ ഒരുപാട് ജീവികളുണ്ട്, സൂക്ഷ്മജീവികളും വലിയ ജീവികളൊക്കെ ഉണ്ട്, പൂമ്പാറ്റകളുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇതിനെ നോക്കാൻ നിങ്ങൾ അല്പസമയം കൊടുത്താൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അത് നിങ്ങളുടെ വലിയൊരു ഹോബിയായി മാറും, നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് അതിൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മാനസിക സംതൃപ്തി കിട്ടും. രണ്ടാമത്തെ, നിങ്ങളുടെ അറിവ് കൂടും, അറിവ് കൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ നിങ്ങൾ വിസ്മയപ്പെടും. ഇത് ചില കാര്യങ്ങൾ അറിയുമ്പോൾ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്കുണ്ടാവും അല്ലേ. അതാണ് മറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു ജീവി വർഗം മാത്രമാണ്. നമ്മളെക്കാളും വളരെ അത്ഭുതകരമായ, വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള, ഒരുപാട് സാധ്യതകളുള്ള, നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മളെ വിനയാന്വിതരാക്കും, നമ്മളെ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും, മറ്റുള്ളവരോട് നമുക്ക് ശരിയായ രീതിയിൽ വിനയത്തോട് ഇടപെടാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നമുക്ക് നല്ല മനുഷ്യരായിത്തീരാൻ വേണ്ടി പറ്റും. ഏതായാലും NSS പിന്നെ ഉദ്ദേശമെന്ന് പറയുന്നത് സാമൂഹ്യ സേവനവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും ഒക്കെ നിങ്ങൾ അല്പം സമയം കണ്ടെത്തണം. ആ രീതിയിൽ നിങ്ങൾക്ക് വലിയ 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 കാര്യങ്ങൾ, നമ്മളൊരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അനുഭവിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ജീവിത വിജയത്തിന്, ജീവിത വിജയത്തിലേക്ക് അല്ലെ ജീവിതത്തിലേക്ക് മുന്നോട്ട് മുന്നേറുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ലൈഡുകൾ ഇനിയും ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, സമയത്തിൻ്റെ പരിമിതി കാരണം. അനിൽമാഷ പറഞ്ഞ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതോടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് ഒരുമിച്ച് കാണുന്ന സമയത്ത് പറയാം. രാജേന്ദ്ര മാഷ് ഇക്കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധനായ ഒരാളാണ്, മാഷ് എടുക്കുന്നതാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ മാഷ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാഷോട് ചോദിക്കാനൊക്കെ പറ്റും. ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഉള്ള സന്തോഷം പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.